ഉത്രാട ദിനം പുലർന്നു വന്നപ്പോൾ ഞങ്ങളിലൊരുവൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. പക്ഷേ വളരെ നടുക്കം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അതിനേക്കാളുപരി ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരു പക്ഷേ ആ ഒരു യുവാവിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി ആ പ്രശ്നങ്ങളിലേക്കൊന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന നമ്മളുടെ നിയമസഭയിൽ 3ാം മാസം വന്നിട്ടുള്ള നമ്മുടെ എനിക്ക് തോന്നുന്നത് അനിൽ അക്കര MLA ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആശ്രിത നിയമനത്തിന് വേണ്ടി എത്ര അപേക്ഷകൾ മാറ്റി വന്നിട്ടുണ്ട്, എത്ര നിയമനം നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുള്ള ചോദ്യത്തിൽ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം 22 സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലെ ഒഴിവുകൾ ആശ്രിത നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ചോദ്യത്തിൽ തന്നെ അപേക്ഷകരുടെ എണ്ണം ഉണ്ടായിരുന്നു. അതിലെ അപേക്ഷകരാരും തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 30 റിപ്പോർട്ട് ചെയ്തതിൽ 8 നൽകിയതിനു ശേഷം 22 ആ സിവിൽ എക്സൈസ് പോസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നത് ആ രേഖയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇവർക്ക് നിയമനം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ഒരിക്കലും നാളെ ആരോ മരിച്ചേക്കാം എന്ന് കരുതി സർവീസിലിരിക്കുന്ന ജീവനക്കാരിൽ ആരെങ്കിലും നാളെ മരിച്ചേക്കാം, അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് മരിക്കുന്ന ആളിൻ്റെ ആനുപാതികമായിട്ട് ഒരു ആശ്രിത നിയമനം നൽകിയേക്കാം എന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി ആശ്രിത നിയമനത്തിന് വേണ്ടി ഒഴിവുകൾ റിസർവ് ചെയ്ത് വെച്ചിരുന്നു. അതൊന്നാമത്തെ കാര്യം, 22 ഒഴിവുകൾ ഇത്തരത്തിൽ റിസർവ് ചെയ്ത് വെച്ചിരുന്നു. ഇത് നിയമസഭാ രേഖയാണ്. അപ്പം അത് എന്തായാലും ഒരിക്കലും നമുക്ക് മായ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൂടാതെ ആ വകുപ്പ് എക്സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻസ് എല്ലാം തന്നെ ഡിലേ ആയിരുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഈ തസ്തികയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നതിന് മുമ്പ് എല്ലാ എൻ്റെ നമ്മളുടെ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ ഒരു മരണം നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനോ വേണ്ടി ഒരു പൊതുപ്രവർത്തകനും ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്നിട്ട് ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ പി എസ് സി നിയമനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ഈ പറയുന്ന പോലെ PSC നിയമിക്കാനുള്ള അധികാരമില്ല, നിയമന ശുപാർശ നൽകുവാനുള്ള അധികാരമേ ഉള്ളൂ. സർക്കാർ അല്ലെങ്കിൽ ഏത് സർക്കാർ ഭരിച്ചാലും അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിലേക്കാണ് PSC നിയമനം നൽകുന്നത്. പക്ഷേ PSCയോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഫെബ്രുവരി തൊട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു, ജോലി വേണ്ടാത്തവർക്ക് ജോലി വേണ്ട എന്ന് പറയുവാനുള്ള അവസരം അവരുടെ PSCയുടെ അപേക്ഷിക്കുന്ന പ്രൊഫൈലിൽ തന്നെ ലഭ്യമാക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടപ്പിലായിട്ടില്ല. ഈ പറയുന്ന തിരുവനന്തപുരത്ത് അനുണ്ടായിരുന്ന ലിസ്റ്റിൽ ഏകദേശം 38 നിയമനങ്ങൾ നടന്നപ്പോൾ 34 NJD ആണ്. അതുകൂടെ കൂട്ടിക്കൊണ്ട് 72 നിയമന ശുപാർശകളാണ് നൽകിയിട്ടുള്ളത്. നിയമനത്തിൻ്റെ എണ്ണം പറയുന്നത് 38 വരുന്നുള്ളൂ. ഒരു പക്ഷേ അവസാനം പോയിട്ടുള്ള അഡ്വൈസുകളിലും ഈ പറയുന്ന പോലെ ജോലി ആവശ്യമില്ലാത്തവർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടാവാം. ആ ഒഴിവുകൾ തിരിച്ച് PSCയിലേക്ക് എത്തപ്പെടുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് ജീവനില്ല, റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിലില്ല. അപ്പോൾ ആ അനുവിന് ഒരു പക്ഷേ ജോലി ലഭിച്ചേക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഒരു സില്ലിയായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യം പോലും നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ട് പോലും നടപ്പിലാക്കിയിട്ടില്ല. ഇത് അതിൻ്റെ ഒരു പ്രധാന വശം കൂടിയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലും ഉദ്യോഗാർത്ഥികൾക്ക് പ്രശ്നം നേരിടുന്നുണ്ട്. ഇനി ഞാൻ വേറെ വിഷയങ്ങളിലേക്ക് ഒന്നുകൂടെ ഞാൻ ശ്രദ്ധ ഓടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഓരോ പ്രാവശ്യവും അവർ ഓരോ സർക്കുലർ ഇറക്കാറുണ്ട്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം, പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് ആ സർക്കുലർ വരാറുള്ളത്. ഇല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കും, ഞങ്ങളാണ് എല്ലാ വകുപ്പിനെയും സംബന്ധിച്ചുള്ള നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലായിരുന്നു ആ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ വരെ വന്നിരുന്നത്. അതനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നും അതേപോലെ അവരൊക്കെ എത്രക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ നിയമിതരായി എന്നുള്ള വിഷയം അടക്കം നമ്മളൊരു വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ എത്ര ഒഴിവുകൾ ഉണ്ടായി എന്നുള്ള വിഷയം, എത്ര താൽക്കാലിക ജീവനക്കാരുണ്ടായി, ആശ്രിത നിയമനം വഴി എത്ര പേര് ജോലിക്ക് കയറിയിട്ടുണ്ടെന്നുള്ള വിഷയം ഞങ്ങൾ വിവരാവകാശം വഴി ചോദിച്ചപ്പോൾ ആ വകുപ്പിൻ്റെ മറുപടി, ഈ വിവരങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല, ഞങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല, നിങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ ഈ ഒഴിവുകളെ സംബന്ധിച്ചുള്ള വിവരം സംസ്ഥാനത്ത് ക്രോഡീകരിച്ച് സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണത്. നമ്മൾ ഓരോ വകുപ്പിലും പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ 100 വകുപ്പുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഒഴിവുകളുടെ എണ്ണം ഒരു ഞൊടിയടയ്ക്കുള്ളിൽ കിട്ടുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല.
അപ്പോൾ പറയുന്ന ഈ അനധികൃതമായ ആശ്രിത നിയമനത്തിലൂടെയും താൽക്കാലിക നിയമനം സ്ഥിരപ്പെട്ടു വരുന്നവരെ എല്ലാം തന്നെ വലിയൊരു ഗസറ്റഡ് പോസ്റ്റുകളിൽ വലിയൊരു പദവിയിൽ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഏത് ഒഴിവ് പി എസ് സി റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ ഈ കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷേ പി എസ് സി വിചാരിച്ചത് പി എസ് സിയോട് ചോദിച്ചാൽ പി എസ് സി പറയുള്ളൂ ഞങ്ങൾ ഒഴിവിന് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒഴിവുകൾ പി എസ് സിയിൽ എത്തിയാലേ പി എസ് സിക്ക് റോളുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. ഈ ഒഴിവുകൾ പി എസ് സിയിൽ എത്തപ്പെടാതെ ഒരു സമാന്തര സർക്കാർ എന്ന വണ്ണം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽപ്പുണ്ട്. ഈ ഒരു കണക്ക് വെളിയിലേക്ക് കൊണ്ടുവരണം. എത്ര പേർ ഏതൊക്കെ രീതിയിൽ നിയമിക്കപ്പെട്ടു, ഇത് നമ്മൾ പൊതുജനത്തിനും അതേപോലെ സാധാരണക്കാരും അറിയാനുള്ള അവകാശമുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് നിയമനം നടക്കുന്നത്, ഇതെല്ലാം ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരണം. അതിനുള്ള ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടാവണം. അതേപോലെ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റൻഷൻ, ആ പി എസ് സിയുടെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൽ ചട്ടത്തിൽ പറയുന്നത് അസാധാരണമായ സാഹചര്യം ഉണ്ടായാൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ്. ഈ കൊറോണ അല്ലാതെ ഈ ലോകം മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യം അല്ലാതെ വേറെ എന്ത് അസാധാരണമായ സാഹചര്യമാണ്? ഇനി നമ്മൾ ലോകാവസാനം വരെ കാത്തിരിക്കണോ? എന്നിട്ടും ആ ലിസ്റ്റിന് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് ജൂൺ മാസം വരെയാണ്. ഏപ്രിൽ എൻഡ് എന്ന ലിസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് ജൂൺ മാസം വരെയാണ്. അപ്പോൾ എത്രത്തോളം ഒരു കാലഘട്ടം, അതായത് ഇപ്പോഴും ആ റാങ്ക് ലിസ്റ്റിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിലില്ല, പരീക്ഷ പോലും നടത്തിയിട്ടില്ല. പി എസ് സി പറയുന്നതനുസരിച്ച് രണ്ട് പരീക്ഷയാണ് ഇനി വരാൻ പോകുന്നത്. അതിനുശേഷം ഫിസിക്കൽ നടക്കണം, അതിനുശേഷം മെഡിക്കൽ നടക്കണം, ഇതിനുശേഷം ഏകദേശം ഒന്നൊന്നര വർഷമെങ്കിലും എടുക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ. ആ റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ പറഞ്ഞിട്ടുള്ള അതേ കാലയളവ് നഷ്ടമില്ലാതെ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒന്നൊന്നര വർഷം ഈ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതെ നിൽക്കുമ്പോൾ ഈ സിവിൽ എക്സൈസർമാരുടെ ഒഴിവുകൾ, ഓഫീസർമാരുടെ ഒഴിവുകൾ എങ്ങനെ നികത്തും? ഇതല്ലേ തത്വത്തിൽ നിയമന നിരോധനം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ സംവിധാനങ്ങൾ എല്ലാം തന്നെ തച്ചുടച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടോ ഒരു കാര്യവുമില്ല. കാരണം ഇവിടെ ഒരു സമാന്തര സംവിധാനം ഈ സംസ്ഥാന